ഇന്ത്യൻ യങ് പ്ലെയർ ആയിട്ടുള്ള ഗീസൻ സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളവർ നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഗീസൻ സിംഗ്, എന്താണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നുള്ളതൊക്കെയാണ്. ഹൈ ഫ്രണ്ട്സ്, ഇസ്മി അഭിഷേക് ഫാൻ്റെ എല്ലാവർക്കും ഫുട്ടാമ്പോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗീസൻ സിംഗ് 17 വയസ്സുകാരനായിട്ടുള്ള മണിപ്പൂർ സ്വദേശി താരം, കഴിഞ്ഞൊരു സീസണിൽ ഇന്ത്യൻ ആരോസിൽ കളിച്ചിട്ടുള്ള താരം, ഐ ലീഗിൽ 16 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 2 അസിസ്റ്റും നേടിയിട്ടുള്ള ഒരു താരമാണ്. ഏതാണ് ഈ ഒരു താരത്തിൻ്റെ പൊസിഷൻ എന്നുള്ളതല്ലേ നിങ്ങളൊരു വിചാരിക്കുന്നുണ്ടാവുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരു വളരെ വേഴ്സറ്റൈലായിട്ടുള്ളൊരു താരമാണ് ഇദ്ദേഹം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും ഫോർവേഡിലും അല്ലെങ്കിൽ ഡിഫൻസിലും ഒക്കെ ഏത് പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള താരമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു മേജർ പൊസിഷനായിട്ട് തോന്നിയിട്ടുള്ളത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്നതാണ്. ഞാൻ ഈ ഒരു താരത്തെ ആദ്യമായിട്ട് കാണുന്നത് 2016 നടന്നിട്ടുള്ള U16 AFC ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ആയിരുന്നു. അന്ന് അദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ് കളിച്ചത്. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നടത്തിയിരുന്നത്. നമുക്കറിയാം ആ ഒരു ടീമിനെ പറ്റി, നമുക്കറിയാം ഒരു വിജയം അകലെ മാത്രമാണ് ഈ ഒരു ടീമിന് U17 ലോകകപ്പിലേക്കുള്ള ഒരു യോഗ നഷ്ടപ്പെട്ടത്. ആ ഒരു ടീമിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കറായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് വളരെ വലുതായിരുന്നു. നമ്മുടെ ടീമിന് വേണ്ടി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ഒരു മൂവ്മെന്റ് ടീമിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു താരമായിരുന്നു ഗീസൻ സിംഗ്. ഫുട്ബോൾ എക്സ്പേർട്ടുകൾ തന്നെ ഏറ്റവും മികച്ച ഇന്ത്യൻ ടീമെന്ന് വിശേഷിപ്പിച്ചുള്ള ഒരു ടീമിലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു പ്ലേ മേക്കറുടെ റോളിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു താരം മിനർവ പഞ്ചാബിൻ്റെ അക്കാഡമിയിലൂടെയാണ് ആ കളിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം നിക്കോള ആടത്തിൻ്റെ നമുക്കറിയാം വേൾഡ് കപ്പ് പ്രിപ്പറേഷൻ ക്യാമ്പിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കോച്ചൊക്കെ മാറിയപ്പോഴാണ് അദ്ദേഹം വേൾഡ് കപ്പ് ടീമിൽ, അതായത് ഫൈനൽ ടീമിൽ എത്തിയിരുന്നില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ബിബിയാനോ ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ U16 ടീമിലേക്ക്, അതായത് നാഷണൽ U16 ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നതും അവിടെ ഒരു മികച്ച പ്രകടനം നടത്തുന്നതും. മറ്റൊരു ഇന്ത്യൻ ആരോസ് താരവും അതുപോലെ തന്നെ ഈ പറഞ്ഞ U16 ടീമിലെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനും ആയിരുന്ന വിക്രം പ്രതാപ് സിംഗിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ ഒരു ശ്രമം പാളിപ്പോയ സ്ഥലത്താണ് ഇപ്പോൾ ഗീസൻ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു താരത്തെ ടീമിലെത്തിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്ന, അതായത് ആ ഒരു ടീമിൽ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുള്ള 2-3 താരങ്ങളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പേര് തന്നെയായിരുന്നു ഗീസൻ സിംഗ്. ഈ ഒരു താരത്തെ ടീമിലെത്തിച്ചത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലെത്തിച്ചത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന ഒരു താരം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. നമുക്കറിയാം നമ്മുടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നൊരു പൊസിഷനിൽ ഇന്ത്യയിൽ ഒരുപാട് ക്ഷാമമുള്ളൊരു പൊസിഷനാണ്. ആ ഒരു പൊസിഷനിലേക്കാണ് ഈ ഒരു താരത്തെ നമ്മൾ സൈൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു താരമാണ്, ആ ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു താരമാണ്. അതേപോലെ തന്നെ സെറ്റ് പീസസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കുന്ന ഒരു ഗോൾ സ്കോറർ കൂടിയുള്ളൊരു താരമാണ്. അതുപോലെ 17 വയസ്സ് മാത്രം പ്രായമുള്ളൊരു താരമായതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തെ നമ്മൾ സൈൻ ചെയ്താൽ മിക്കവാറും ഒരു ലോങ് ടേമിലുള്ള ഒരു സൈനിങ് ആയിരിക്കും നടക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അടുത്തൊരു സീസണിൽ ഏതെങ്കിലും ഐ ലീഗ് ടീമിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ആരോസിലേക്ക് തന്നെയോ ചിലപ്പോൾ ലോണിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നോറത്തെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീക്സൺ സിംഗിനെ ആദ്യം സൈൻ ചെയ്തിട്ട് ഇന്ത്യൻ ആരോസിൽ 1 വർഷം കൂടി കൊടുത്തതിന് ശേഷമാണ്. കാരണം 17 വയസ്സ് മാത്രമേ ഉള്ളത്, കൂടുതൽ പ്ലേയിങ് ടൈം കിട്ടിയ ഒരു പീക്ക് ഒരു ടൈമിലേക്ക് എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് വരുമ്പോഴത്തേക്കും ടീമിന് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് നിങ്ങളോട് ഗീസൻ സിംഗിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുറേ നാളായല്ലോ വീഡിയോസ് ഇട്ടിട്ട്. എനിക്കൊന്ന് നമ്മുടെ ഒരു റിയൽ വീഡിയോ വന്നിട്ട് 1 വീക്ക് അടുത്തായി. നമ്മുടെ ഫുട്ടാമ്പോൾ ലൈവിൽ വീഡിയോസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും പിന്നെ കുറച്ചും കൂടി നല്ല കണ്ടൻറ്റ്. ഇപ്പം നമുക്കറിയാമല്ലോ ഒരു മോശം ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് കൂടുതൽ മൂവ്മെൻറ്റുകളും നടക്കുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതെ പോയത്. അപ്പോൾ അതും കൂടെ പറയാണ്, ഫുട്ടാമ്പോൾ ലൈവ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ യൂറോപ്യൻ ഫുട്ബോളും ഫുട്ബോൾ അപ്ഡേറ്റുകളുമായിട്ടുള്ള വീഡിയോസ് ഡെയിലി 5 മുതൽ ഉള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നു. ഇസ്മി അഭിഷേക് ഫാൻ സൈനിങ് ഓഫ്.